മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു നടി തന്നെയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രം അവിസ്മരണമാക്കി മുന്നോട്ട് കൊണ്ടുപോയ ഗോമതിപ്രിയ. താരം ഒരു മലയാളിയല്ല, ഒരു തമിഴ്നാട് മധുര സ്വദേശിയാണ് താരം. എന്നാൽ ഒരു മലയാളി എന്നതിനായിട്ട് കൂടി ആരാധകരുടെ മനസ്സിൽ, മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് ഗോമതിയെ കണ്ടത്. സ്വന്തം വീട്ടിലെ ഒരു താരം തന്നെയായി, സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഗോമതി എന്ന താരത്തെ ആരാധകർ കണ്ടത്. പരമ്പരയിൽ വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ ഗോമതി പിടിച്ചടക്കി. അതിനുശേഷം ചെമ്പനീർ പൂ എന്ന പരമ്പര മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ഗോമതിയാണ് എന്നെടുത്തു പറയാൻ സാധിക്കും. പരമ്പരയിലെ സച്ചി, രേവതി എന്നീ ജോഡികൾക്ക് ഇന്ന് നിരവധി ആരാധകരാണ് ഉള്ളത്. എന്നാൽ ചെമ്പനീർ പൂ എന്ന പരമ്പരയിൽ നിന്ന് രേവതിയുടെ പെട്ടെന്നുള്ള പിന്മാറ്റം ആരാധകരുടെ മനസ്സിലെല്ലാം വലിയൊരു സങ്കടം തന്നെയാണ് ഉണ്ടാക്കിയത്. വലിയൊരു നിരാശ തന്നെയാണ് ഗോമതി ചെമ്പനീർ പൂ എന്ന പരമ്പരയിൽ നിന്ന് പിന്നോട്ട് മാറിയതിന് കാരണം. ഗോമതി എന്ന താരത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ചെമ്പനീർ പൂവ്. എന്നാൽ ഒരൊറ്റ സീരിയലിലൂടെ തന്നെ ഒരുപാട് മലയാള പ്രേക്ഷകരാണ് ഗോമതി സ്വന്തമാക്കിയത്. തൻ്റെ മികച്ച അഭിനയത്തിലൂടെ തന്നെയാണ് ഗോമതി പ്രിയ ഇത്രയും ആരാധകരുടെയും സ്വന്തമാക്കിയത്. ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ നിന്ന് താൻ പിന്മാറുന്നു എന്നൊരു പോസ്റ്റ് മാത്രമായിരുന്നു ഗോമതി പുറത്തുവിട്ടത്. എന്നാൽ ഈ ഒരു പോസ്റ്റിൽ താഴെ നിരവധി മലയാളി പ്രേക്ഷകരാണ് കമൻ്റ് ചെയ്തത്, ചെമ്പനീർ പൂവ് എന്ന പരമ്പര കാണുന്നത് തന്നെ ഗോമതി രേവതി എന്ന കഥാപാത്രം ചെയ്യുന്നത് കാണാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ രേവതി തന്നെ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെമ്പനീർ പൂവ്? പിന്നെ ഞങ്ങൾ എന്തിനാണ് ചെമ്പനീർ പൂവ് കാണുന്നത് എന്നാണ് ചെമ്പനീർ പൂവ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. അതിനുശേഷം നിരവധി പേരാണ് കമൻ്റ് ചെയ്തും വിളിച്ചും ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു പിന്മാറിയത്, എന്തിനാണ് പിന്മാറുന്നത് എന്ന ചോദ്യത്തിന് താരത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. തൻ്റെ വ്യക്തിപരമായ, തൻ്റെ സ്വന്തം താല്പര്യം കൊണ്ടല്ല പിന്മാറിയത് എന്നും തന്നോട് വരണ്ട എന്ന് പറഞ്ഞതാണ് എന്നാണ് താരം പുറത്തുവിട്ട കാര്യം. എന്നാൽ അതെന്താണ് കാര്യമെന്ന് എത്ര ചോദിച്ചിട്ടും ആരും ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ താരത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ, വാർത്തകളെല്ലാം തന്നെ ആരാധകർ ചെവിയോട് കാതോട് കേട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് താരത്തെ പറ്റിയൊരു സന്തോഷ വാർത്ത തന്നെ പുറത്തു വരുന്നത്. ഗോമതി പ്രിയ ഇനി പുതിയൊരു ജീവിതം പോലെ പുതിയൊരു പരമ്പരയിലേക്ക് മാറുകയാണ്. ഇനി പഴയ രൂപത്തിലുള്ള പരമ്പരയല്ല എന്നും ഇതൊരു പുതിയ തെലുങ്ക് പരമ്പരയാണ് എന്നും നായിക വേഷത്തിൽ തന്നെയാണ് ഗോമതി ഇനി അഭിനയിക്കാൻ പോകുന്നത് എന്ന സന്തോഷമായ കാര്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. താരം നേരത്തെ തന്നെ ഒരു തമിഴ് പരമ്പരയിൽ കൂടി അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയായിരുന്നു ചെമ്പനീർ പൂവ് എന്ന പരമ്പര മുന്നോട്ട് കൊണ്ടുപോയത്. തൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് എന്നും എന്നാൽ തൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് എല്ലാം പുറത്തു പോയത് എന്ന വാർത്തയും റിപ്പോർട്ടുകളും നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി പുതിയൊരു പരമ്പരയിലേക്ക് ചുവടെടുത്ത് വെക്കുകയാണ് ചെമ്പനീർ പൂവ് നായികയായിരുന്ന ഗോമതി. ഇനി ഈ ഒരു പരമ്പര കൂടി അതിമനോഹരമായി തന്നെ വിജയിക്കട്ടെ എന്നും ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ രേവതിയെ വേഷമിട്ടതിന് മികച്ച നടിക്കുള്ള അവാർഡുകളെല്ലാം തന്നെ ഗോമതിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി വരുന്ന പരമ്പരയിലും അതേപോലെ തന്നെ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. നിങ്ങൾക്ക് ഗോമതി പ്രിയ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.